കുക്കുവിത്ത് സോഫിയുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാലഡ് വെള്ളരി കൊണ്ട് നമ്മളൊക്കെ സാലഡ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അല്ലാതെ അതിന് വേറെ എന്തെങ്കിലും ഉപയോഗമുള്ളതായിട്ട് നമുക്കറിയാവോ? ആ സാലഡ് വെള്ളരി തൈരും കൂടെ ചേർത്ത് നല്ലൊരു കറി നമുക്ക് ഉണ്ടാക്കാം. അതാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്ന സാലഡ് വെള്ളരി തൈര് കറി. ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ലൊരു കറിയാണിത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ സാലഡ് വെള്ളരി. ഇത് തൊലി ചെത്തി ഗ്രേറ്റ് ചെയ്തെടുക്കണം. മൂന്നല്ലി വെളുത്തുള്ളി, ഇത് സാമാന്യം വലിപ്പമുള്ള വെളുത്തുള്ളിയാണ്. മൂന്ന് പച്ചമുളക്, നാല് ചുവന്നുള്ളി, രണ്ട് നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ രണ്ട് നുള്ള് കാശ്മീരി മുളക് പൊടി, കാൽ ടീസ്പൂൺ ജീരകം, അര ടീസ്പൂൺ കടുക്, കാൽ ടീസ്പൂൺ ഉലുവ, വെളിച്ചെണ്ണ, അര കപ്പ് തേങ്ങ ചിരണ്ടിയത്, ഒന്നര കപ്പ് തൈര്, ഉപ്പ്, കറിവേപ്പില, അല്പം വെള്ളം. ഇപ്പൊ വെള്ളരിക്ക സാലഡ് വെള്ളരി തൊലി എത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് തീരെ പൊടിയാക്കണ്ട, അല്പം വലുപ്പമുള്ള കിഴത്തേൽ വേണം ഇത് ഗ്രേറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ഒത്തിരി വെള്ളമായി പോകും. ഇതിൻ്റെ അകത്തെ കുരു ഒന്നും കളയണ്ട. ഇതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളം വന്നിട്ടുണ്ട്. അത് ഇതിലും ചെറുതിൽ ഗ്രേറ്റ് ചെയ്താൽ കൂടുതൽ വെള്ളം ഇറങ്ങും. ഈ വെള്ളം ഒന്നുകിൽ ഊറ്റിക്കളയാം, അല്ലെ നമുക്ക് കറിക്കെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഊറ്റിക്കളയുന്നില്ല. ഇനി നമുക്ക് ഈ തേങ്ങയും ജീരകം എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഈ മൂന്ന് വെളുത്തുള്ളിയിൽ രണ്ടല്ലി വെളുത്തുള്ളി ഞാൻ ഇതിൻ്റെ കൂടെ അരക്കാൻ ചേർക്കുകയാണ്. ജീരകം, ഇത് ചെറിയ ജീരകമാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതിൻ്റെ കൂടെ ഞാൻ അരക്കുന്നില്ല. കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരപ്പ് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. ചൂടായൊരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം, ഉലുവയും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഒരു വെളുത്തുള്ളിയല്ലി മാറ്റി വെച്ചിരുന്നു, അത് ചെറുതായിട്ട് അരിഞ്ഞത്, ചുവന്നുള്ളി, പച്ചമുളക്, ഒരല്പം കറിവേപ്പില, ഇത്രയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. ഇതിൻ്റെ കൂടെ രണ്ട് വറ്റൽമുളക് ചേർക്കണം. അത് ഞാൻ എടുത്ത് വെക്കാനും പറയാനും വിട്ടുപോയി. രണ്ട് വറ്റൽമുളകും കൂടെ ചേർക്കാം. തൈര് നമുക്കൊന്ന് അടിച്ചു വെക്കാം. ഒത്തിരി മിക്സിയിലിട്ട് ഒത്തിരി അടിച്ച് അത് വെള്ളമയം ആകണ്ട. ഈ തൈരൊന്ന് ഉടഞ്ഞു കിട്ടിയാൽ മതി. ഇനി ഇങ്ങനെ പറ്റിയില്ല, കട്ട കിടക്കുവാണെങ്കിൽ മാത്രം മിക്സിയിലൊന്ന് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പം വറ്റൽമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട്. അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. അരപ്പിൻ്റെ വെള്ളമൊക്കെ ഇന്ന് വലിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാലഡ് വെള്ളരി ചേർക്കാം. അതാ ഞാൻ ആ വെള്ളത്തോടു കൂടി തന്നെയാണ് ചേർക്കുന്നത്. അങ്ങനെ വെള്ളം ഊറ്റിക്കളയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ഒത്തിരി ഗുണങ്ങൾ ആ വെള്ളത്തിലുണ്ട്. നമ്മൾ ചേർത്ത വെള്ളമല്ലല്ലോ, അതിൽ നിന്നുള്ള വെള്ളം തന്നെ ആയതുകൊണ്ട് അത് ഊറ്റിക്കളയാതിരിക്കുക. തീ ഒന്ന് അല്പം കൂട്ടി വെച്ചു കൊടുക്കണം. സാലഡ് വെള്ളരി ഇങ്ങോട്ട് ഒത്തിരി വെന്ത് പോകണ്ട. തീ അല്പം കൂട്ടി വെച്ച് വെള്ളം ഒന്ന്
വറ്റിച്ചെടുത്താൽ മതി. ഇത് ഇതിൻ്റെ അകത്തെ വെള്ളം അങ്ങോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് വറ്റി വരണ്ട് പോകണ്ട. ഇത് ഈ ഇങ്ങനെ ഇളക്കി ഇളക്കി വന്ന് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളരിക്ക ഒന്ന് വേകുകയും ചെയ്യും, എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുകയും ചെയ്തോളൂ. തൈര് ഞാൻ സ്പൂണുകൊണ്ട് തന്നെ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇത്ര ഇതിൻ്റെ വെള്ളം പറ്റിയാൽ മതി. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് തൈര് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യണം. ഈ തൈരും അരപ്പും വെള്ളരിക്കയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരണം. ഇനി ഇത് തിളക്കണ്ട, ഒന്ന് നന്നായിട്ട് ആവി വന്നാൽ മതി. ഇതിൻ്റെ അകത്ത് ഇച്ചിരി കൂടെ ഉപ്പ് വേണം. ഇനി ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം, തിളക്കാതെ തന്നെ ഇത് തീ ഓഫ് ചെയ്യാനുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് തവിയെ നന്നായിട്ട് ആവി വന്നാൽ മതി. ഇപ്പം ഇത് തവിയെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, ഞാനിത് ഓഫ് ചെയ്യുവാണ്. നമുക്ക് ഇനി ഈ മുളക് പൊടി ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി. സാലഡ് വെള്ളരി തൈര് കറി റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാനായിട്ട് വളരെ നല്ലതാണ്. നിങ്ങൾ ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത്. നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി പിരിയാക്കോസ്.